എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് പീച്ചിങ്ങ കൊണ്ട് വളരെ ലളിതവും രുചികരവുമായ ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ പീച്ചിങ്ങ നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയത്, 1/2 മുറി തേങ്ങ ചുരണ്ടിയത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 കപ്പ് തിളപ്പിച്ച പാല്. കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുകിടുക, 3/4 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പില ഇടുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച പീച്ചങ്ങ ഇടുക. ഇത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് അടച്ചു വേവിക്കാം. ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. ഇനി തേങ്ങ ചേർക്കാം, കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കാം. ഇനി 1 മിനിറ്റ് അടച്ചു വേവിക്കാം. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കാം. നേരത്തെ ഞാൻ 1 കപ്പ് പാലെന്നാ പറഞ്ഞത്, അതെനിക്ക് തെറ്റിപ്പോയതാണ് കേട്ടോ. 1/2 കപ്പ് പാല് മതിയാവും. ഇത് കാച്ചിയ പാലാണ് ചേർക്കുന്നത്, പച്ചപ്പാല് ചേർക്കരുത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മല്ലിയില ചേർക്കാം. ഇനി കറി നന്നായിട്ടൊന്ന് കുറുകുന്നത് വരെ അടച്ചു വേവിക്കാം. കറി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തി, അപ്പം, ചോറ് എന്നിവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. വളരെ സിമ്പിളായിട്ടും വളരെ രുചികരമായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.